ശാന്തി കൃഷ്ണ രണ്ട് ദിവസമായി ഇപ്പോൾ ദോഹയിലെത്തിയിട്ട്. ഈ പ്രാവശ്യത്തെ ഒരു വിദേശ പര്യടനത്തിന് ആദ്യമായിട്ട് നിങ്ങൾ ദോഹയിലെത്തിയിരിക്കുകയാണ്. മറ്റ് പല സ്ഥലങ്ങളിലും പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള പ്ലാനുകളുണ്ട് അല്ലേ? ഈ അവസരത്തിൽ ശാന്തി കൃഷ്ണയെ ഞങ്ങളുടെ വീഡിയോ മാക്സിന് വേണ്ടി സംസാരിക്കാൻ അല്പം അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിനാദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഇനി സിനിമ ലോകത്ത് ആദ്യം വളരെ ശ്രദ്ധിക്കപ്പെടുകയും പിന്നെ കുറച്ചു കാലം ഒരു സൈലൻ്റ് ആയിട്ട് വീണ്ടും തിരിച്ച് ശക്തിയോടുകൂടി സിനിമാ രംഗത്ത് വ്യക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്ത ശാന്തി കൃഷ്ണയുടെ ആദ്യ മലയാള ചിത്രം നിദ്ര ആണെന്ന് ഞങ്ങൾ കരുതുന്നു. അതല്ല, അതിന് മുമ്പ് മറ്റു വല്ല പടങ്ങളുണ്ടോ? അതല്ല, മലയാളം തന്നെയാണോ ആദ്യ പടം? അത് നിദ്രയാണോ? എങ്ങനെ അതിൽ അവസരം കിട്ടി എന്ന ഒരു വിശദീകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് നിദ്ര തന്നെയായിരുന്നു. ഞാനൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് ഹോൾഡർ ആയിരുന്നു ഡാൻസിന്, ഭരതനാട്യത്തിന് മാത്രമായിട്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ആർട്ടിക്കലെല്ലാം ഒരു തമിഴ് ഡെയിലിയിൽ വന്നിരുന്നു. അത് ആ പേപ്പർ കണ്ടിട്ട് ഡയറക്ടർ ഭരതൻ വിളിച്ചിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആണോ ആക്ടിങ്ങിന് ചോദിച്ചപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നല്ലൊരു റോളായിരുന്നു. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് 1980 ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതും ഫസ്റ്റ് ഫിലിം നിദ്രയിൽ അഭിനയിച്ചതും. ആദ്യ ഓഫർ നിദ്രയിൽ കിട്ടുമ്പോൾ ആ കഥാപാത്രം മുഴുവനായിട്ട് ഉൾപ്പെട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മധൈര്യം ഉണ്ടായിരുന്നു ആ സമയത്ത്? ആത്മധൈര്യം എന്നൊക്കെ പറയാൻ പറ്റില്ല, കാരണം ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഞാനത് എൻട്രി ചെയ്തു. എനിക്ക് ഇതിനെ പറ്റി ABC അറിയില്ലായിരുന്നു. അഭിനയത്തെ കുറിച്ച് മാത്രമല്ല ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ആക്ടിങ് കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് അഭിനയിച്ചതാണ് ഒരു ഫിലിം. പിന്നെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു നെർവസ്നെസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് ഡാൻസ് സ്റ്റേജ് പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബോംബെയിൽ, പിന്നെ ബോംബെ ദൂരദർശനിൽ ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നില്ല. അത്തരം സഹപാകമ്പങ്ങളൊക്കെ വളരെ മുമ്പ് തന്നെ തീർന്ന ഒരു മനസ്സായിരുന്നു. അതെ, എനിക്ക് ഒരു പുതിയൊരു ഫീൽഡിൽ എൻട്രി ചെയ്യുന്ന ഒരു നെർവസ്നെസ് ആയിരുന്നു. പക്ഷെ അത് എന്താണ് ഫീൽഡ് എന്നറിയാനൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അതുകൊണ്ടൊരു നെർവസ്നെസ്, ആദ്യമായിട്ട് ക്യാമറ കാണുമ്പോൾ ഉള്ള ഒരു നെർവസ്നെസ് മാത്രമല്ല, വേറൊരു ഒരു കാരണം കൂടിയുണ്ട്. അതായത് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കോവളം ബീച്ചിലായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പം അതിൽ ഡയലോഗൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അപ്പം ഞാൻ മലയാളം സംസാരിക്കില്ലായിരുന്നു. ഞങ്ങൾ വീട്ടിലെ തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ മലയാളം ഡയലോഗ്സൊക്കെ ഇല്ലായിരുന്നു ഫസ്റ്റ് ഷോട്ടിൽ തന്നെ. അപ്പോൾ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഡയലോഗ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നൊരു ചെറിയ നെർവസ്നെസ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരു കോവളം ബീച്ചിലായിരുന്നു ഷൂട്ട് ചെയ്ത്. അത് വെറുതെ ഇങ്ങനെ ഒരു സോങ്ങിന്റെ ഒക്കെ ഒരു ബിറ്റ് ആയിട്ട് ജസ്റ്റ് ഓട്ടം. ഈ ആദ്യ പടം റിലീസ് ചെയ്ത് നിങ്ങൾക്ക് അത് കണ്ടതിന് ശേഷം എന്ത് തോന്നി ആ കഥാപാത്രത്തെ കുറിച്ച്? കഥാപാത്രം ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതായത് ആദ്യം ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു റോള് കിട്ടിയത്. അത് മലയാളം എനിക്ക് അറിയാൻ പറ്റാത്തൊരു അറിയാത്തൊരു ഭാഷയായിരുന്നു. അപ്പോൾ മനസ്സിലാവുമായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനായിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാവും ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ മുഖം സ്ക്രീനിൽ കാണുന്നത്? സത്യം പറഞ്ഞാൽ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ സോ. പക്ഷേ ചെയ്ത റോൾ ഒരു തൃപ്തി ഉണ്ടായിരുന്നു. ഡയറക്ടർ, ഒരു നല്ല ഡയറക്ടർ മുമ്പ് കൂടെ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി, അത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ വിവിധ ഡയറക്ടേഴ്സിന്റെ കീഴിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ സിനിമയിൽ, ആളുകളുടെ പേരെടുത്ത് പറയണ്ട എങ്കിൽ കൂടെ അവരുടെ ശൈലി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില ശൈലികളുണ്ടല്ലോ. ഓരോ ഡയറക്ടേഴ്സിനും ഓരോ ശൈലികളായിരിക്കും കഥാപാത്രത്തിനെ വിശദീകരിച്ച് തരുന്നത്. ഇതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല രീതി ഏതാണ്? വ്യത്യസ്ത ഡയറക്ടേഴ്സിന്റെ രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു ചെറിയൊരു മനസ്സിലുള്ള എന്തെങ്കിലും ഒരു പഠനം പോലെ എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? ഇപ്പോൾ ആദ്യം ഞാനൊരു എക്സാമ്പിൾ കൊടുക്കാം. അതായത് ഇപ്പോൾ പല രീതിയിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ ചില ഡയറക്ടേഴ്സ് ഇങ്ങനെ കൂടുതൽ നമുക്ക് ഫ്രീഡം തരും അഭിനയിക്കാൻ. ഒരു പർട്ടിക്കുലർ സീൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മളോട് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു
വിട്ടുവരും. സ്റ്റൈൽ ചെയ്യാൻ പറയും. ചില ഡയറക്ടേഴ്സ് പെർട്ടിക്കുലർ ആണ്, അവര് ഉദ്ദേശിക്കുന്ന സ്റ്റൈലിൽ വേണം. അതെ. അപ്പോ സത്യം പറഞ്ഞാല് രണ്ടിലും ഒരു നമുക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ, നമുക്ക് ഫ്രീഡം തരുമ്പോൾ നമുക്ക് അതിന് ഒരു സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഒരു ഫ്രീഡം നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു നമുക്ക് എന്തോ എന്തോരം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന്, നമുക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് സ്വയം ഉണ്ടാവും. മറ്റത് അവര് പറയുമ്പോൾ അതിനകത്ത് ഡിഫിക്കൽട്ടിയാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അവര് പറയുന്നത് തന്നെ നമ്മൾ ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് കുറച്ചും കൂടെ സ്ട്രൈവ് ചെയ്യണം. കാരണം നമ്മുടെ സ്റ്റൈൽ ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. അതെ. അപ്പൊ അത് ഒത്തിരി കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ് എന്തായാലും. കാരണം അവരെന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതനുസരിച്ചായിരിക്കും. അത് മാത്രമല്ല, പിന്നെ അവർ ചില ഡയറക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്ത് കാണിക്കും, ചില ഡയറക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഫേഷ്യൽ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഈ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സിനിമാ നടി നടന്മാരെ പടച്ചുവിടുന്നതിന് ഉപകരിക്കുമോ? അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൊണ്ട് വളർന്നു വരുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഉള്ള ഒരു ഒരു ഫോമാറ്റ് എനിക്ക് അറിയില്ല. പക്ഷേ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഐ തിങ്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതൊരു ബുക്ക് നോളജും പ്രാക്ടിക്കൽ ഉണ്ടാവാം. പക്ഷെ എന്നാലും എന്ത് ഒരു ആർട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരണം. അതല്ലാതെ അത് ഒരു മെക്കാനിക്കൽ ആയി പോവില്ലേ. ഇപ്പൊ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ പോലും ടാലന്റ് ഉണ്ടാവും ആർട്ടിസ്റ്റിന്, ഒരു ടാലന്റഡ് ആയിരിക്കണം. മാത്രല്ല അവർക്ക് ഉള്ളിൽ നിന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അസലായിട്ട് ചെയ്യായിരിക്കും. പക്ഷെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറയില്ലേ, മെന്റൽ ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മുത്തരംഗത്ത് ശാന്തി കൃഷ്ണയുടെ അംഗീകാരങ്ങളും, ശാന്തി കൃഷ്ണ കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളും, സിനിമയിൽ ശാന്തി കൃഷ്ണ കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളും, മറ്റ് ചിത്രരംഗത്തെ മറ്റ് പെർഫോമൻസുകളൊക്കെ പ്രധാനപ്പെട്ട ഓർമ്മിക്കുന്ന സ്റ്റേജുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, ഗുരു ആരാണ്, അത്തരം കാര്യങ്ങളൊക്കെ പറയാം. എന്റെ ഡാൻസിന്റെ ഗുരു ശ്രീ മഹാലിംഗം പിള്ളയാണ്, ബോംബെയിലത്തെ ശ്രീ രാജരാജേശ്വരി ഭരതനാട്യ കലാമന്ദിർ. ഞാൻ 6 വയസ്സോട്ട് പഠിക്കാൻ തുടങ്ങിയ ഡാൻസ്. എന്റെ അരങ്ങേറ്റം എന്റെ 11-ാമത്തെ വയസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി കോമ്പറ്റീഷൻസ് പോയിട്ടുണ്ട്, ഇന്റർ സ്കൂൾ ആയാലും യൂത്ത് ഫെസ്റ്റിവൽ പോലത്തെ എല്ലാത്തിലും എനിക്ക് ദൈവം സഹായിച്ച് വിജയിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് ഹോൾഡറും കൂടി ആയിരുന്നു. അതല്ലാതെ ഫിലിംസിൽ സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ അവാർഡ്സ് ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ പബ്ലിക്കിൽ നിന്ന് എനിക്ക് ഇഷ്ടംപോലെ നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ എനിക്കൊരു വലിയ അവാർഡായിട്ട് ഞാൻ കരുതുന്നുണ്ട്. ഇന്ന് മലയാള സിനിമയിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലഘട്ടം വരെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വേഷങ്ങളില്ല എന്നൊരു ആക്ഷേപമുണ്ടല്ലോ. ഇത് അങ്ങനെ പ്രത്യേക കഥാപാത്രങ്ങളുള്ള സിനിമകൾ വേണമെന്നുണ്ടോ? കിട്ടുന്ന അവസരങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല നടികൾ ഉണ്ടാവുക എന്നതല്ലേ അർത്ഥം ആവശ്യം? ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 8 years back ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട്സ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ ഫിലിംസും ഇനിയും ചെയ്യണം എന്നാണ് ഞാൻ പറയുക. എന്ന് മാത്രമല്ല, ജസ്റ്റ് ഫോർ ഒരു ഫീമെയിൽ പടത്തിലുണ്ട്, അതുകൊണ്ട് അതിൽ കിട്ടുന്ന ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്യണം എന്ന് ഒരു ഇത് മാത്രമല്ല വരുന്നതിൽ. അതായത് നമ്മൾ ഒരു പപ്പറ്റാവരുത്, ഒരു ഓർണമെന്റൽ ആവരുത്, പ്രദർശന വസ്തു ആവരുത്. കാരണം ഇപ്പോഴും ഫാമിലീസ് പോയി കാണണം പടങ്ങൾ. പിന്നെ ഓഫ്കോഴ്സ് ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കോമഡി ട്രെൻഡ്സ് ആണ്, പിന്നെ ആക്ഷൻ ഫിലിം ട്രെൻഡ്സ് വന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഇനിയും വരണം. അതല്ലെങ്കിൽ ലേഡീസ് ഓഡിയൻസ് കുറവായിരിക്കും എന്ന് തോന്നണല്ലേ. അറ്റ്ലീസ്റ്റ് ഐ ഫീൽ അങ്ങനെ ഇനിയും ഡയറക്ടേഴ്സും നല്ല പ്രൊഡ്യൂസേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ദേ ഹാവ് ടു പ്രൊസീഡ്, അങ്ങനെ വരണം എന്ന് ഞാൻ പറയുന്നു. ഫീമെയിൽ കഥാപാത്രങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം.
അതെ, കാരണം ആർട്ടിസ്റ്റിന്റെ കുറവ് കൊണ്ടല്ല. അതായത് ഇപ്പൊ ചില പേര് പറയാം ആർട്ടിസ്റ്റ് ക്ഷാമം കൊണ്ടാണ് ഞങ്ങള് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കാത്തത്. പക്ഷെ ഇപ്പൊ ഒത്തിരി ഗേൾസ് വരുന്നുണ്ട്, പിന്നെ നല്ല ഫാമിലീസിന് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഒരിക്കലും അതിലൊരു റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഒരു ടാബു ആയിരുന്നു അത്. ആൾക്കാരിങ്ങനെ നമ്മള് ഫിലിമിലാണോ അഭിനയിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞു. അതുകൊണ്ട് ഇഷ്ടംപോലെ നല്ല കുട്ടികൾ വരുന്ന ടാലന്റഡ് ആയിട്ടുള്ള ഫീമെയിൽസ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുക, എന്നാലേ നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര പേര് ടാലന്റഡ് ആണ്, അത് എങ്ങനെ അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട്സ് ഇല്ലെങ്കിൽ വെറുതെ ഒരു പാട്ട് പാടാൻ മാത്രം ഒരു പെണ്ണ് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ശരിയല്ല. പിന്നെ ഈ വിവിധ മേഖലകളിൽ ബന്ധപ്പെട്ടിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നൃത്തത്തിനോടാണോ താല്പര്യം, അല്ല സിനിമയിൽ തുടർന്നു പോകാനാണോ കൂടുതൽ താല്പര്യം? സത്യം പറഞ്ഞ എൻ്റെ ഫേസ്റ്റ് ലവ് നൃത്തമാണ്. കാരണം കുട്ടിക്കാലം മുതൽ എനിക്ക് അതിനോടുള്ളായിരുന്നു കൂടുതൽ താല്പര്യം. പിന്നെ ഫിലിംസിൽ ഞാൻ ഇപ്പോഴും കൂടുതൽ ഉദ്ദേശിക്കുന്നത് സെലക്റ്റീവ് ആയിട്ട് ചെയ്യാനാണ്. പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ, പക്ഷേ ഇപ്പം കൂടുതൽ സെലക്റ്റീവായിട്ടും കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട്. പണ്ടത്തെക്കാട്ടിലും നല്ല ക്യാരക്ടേഴ്സ്. അപ്പോൾ നാച്ചുറലി എനിക്ക് ഡാൻസിനും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ സാധിക്കും, സാധിക്കണം. ഏഴ് വയസ്സിലാണ് നൃത്തം തുടങ്ങിയതെന്നാണല്ലോ പറഞ്ഞത്. ഈ ഏഴാമത്തെ വയസ്സിൽ നൃത്തം തുടങ്ങാനുണ്ടായ കാരണം ആരുടെയെങ്കിലും പ്രേരണയായിരുന്നു, അതല്ല നിങ്ങളിൽ നൃത്തവാസന കണ്ട് എത്തിക്കൊണ്ട് ആണോ ആ രംഗത്തേക്ക് നിങ്ങളെ പിടിച്ചിട്ടത്? രണ്ടു തരമുണ്ട്, ഒന്ന് മകൾ പാട്ടുകാരി ആവട്ടെ അല്ലെങ്കിൽ ഡോക്ടർ ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ എന്ന് പറഞ്ഞ് തള്ളുന്നവരുണ്ട്. നല്ല വാസന കണ്ടുകൊണ്ട് ചില ലക്ഷണങ്ങൾ. എന്റെ അച്ഛനും മേമരൊക്കെ നിയർലി 20-21 ഇയേഴ്സോളം കുവൈറ്റിലായിരുന്നു. അപ്പൊ ഞാനും കുവൈറ്റിൽ താമസിച്ചിട്ടുണ്ട്. ആ സമയത്ത് 2 വയസ്സോട്ട് ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ ഡാൻസ് ചെയ്യുമായിരുന്നു. എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ ഈ നാട്ടിൽ നിന്നും സ്റ്റുഡൻസ് അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ അവിടെ വരുമ്പോൾ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പോകും. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടക്കുമായിരുന്നു. അതായത് ഞാനും ഡാൻസ് പഠിക്കണം. പക്ഷെ ആ സമയത്ത് കുവൈറ്റിൽ ഡാൻസ് സ്കൂൾസ് ഒന്നുമില്ല, പഠിപ്പിക്കാൻ ആളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1970 ഞങ്ങൾ ബോംബെ വന്നു. ബോംബെ തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ ചോദ്യം എനിക്ക് അമ്മയുടെ അടുത്തായിരുന്നു, എനിക്ക് ഇവിടെ ഡാൻസ് ക്ലാസ് എവിടെയാണുള്ളത്, എനിക്ക് ആദ്യം പോയി പഠിക്കണമെന്നായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയച്ഛൻ്റെ എൻകറേജ്മെൻറ്റും ഉണ്ടും, എൻ്റെ ഇൻട്രസ്റ്റ്, എൻ്റെ സ്വന്തമായും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അല്ലാതെ അവരുമായിട്ട് ഇങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരിക്കലും ഒരു കുട്ടി പ്രൊഫഷണലായിട്ട് എടുക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അവരെ എത്രയും വളരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വയം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരുടെയും എൻകറേജ്മെൻറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രയും ഒരു സിറ്റുവേഷൻ എനിക്ക് എത്താൻ പറ്റി. ഇനി ഒരു വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. സ്ത്രീകൾ സിനിമയിൽ വരുന്നതും എന്തെങ്കിലും ഈ സമൂഹത്തിന് ഇന്ന് അത്ര ഇല്ല, മുമ്പ് വളരെ ഉണ്ടായിരുന്നു, ഒരു ആക്ഷേപം, ഇത് എത്ര കണ്ട് നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ്? ഞാൻ ഒരിക്കലും ഫിലിം ഇൻഡസ്ട്രി ചീത്തയാണെന്ന് പറയില്ല, കാരണം എൻ്റെ എക്സ്പീരിയൻസല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാൻ, ഫിലിംസ് എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഫഷൻ തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകൾ ഇഷ്ടംപോലെ വേറെ ജോലിക്ക് പോകുന്നുണ്ട്, അവർ സ്വയം ഒത്തിരി പ്രൊഫഷൻസ് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഫിലിംസ് ഒരു പ്രൊഫഷനാണ്. ചില പേരത് ഹോബീസ് ആയിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്യണം. പക്ഷേ എവിടെ ആയാലും നമ്മൾ നമ്മളായിരിക്കണം. സോ നാച്ചുറലി അത് ഇപ്പോൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമുക്കൊരിക്കലും അത് ചീത്തയെന്ന് പറയാൻ പറ്റില്ല. ചീത്തയാവണമെങ്കിൽ ഇറ്റ് കൻ ബി എനിവേർ. അപ്പോൾ അതിന് ഒരിക്കലും ഫിലിം ഇൻഡസ്ട്രി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. സിനിമ മാത്രമായിട്ടുള്ള എന്താണെങ്കിലും എന്താവാം. അതെ. ഇനി ഈ സിനിമയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകൾക്ക് കുടുംബജീവിതം, വെച്ചാൽ കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ആ ജീവിതം വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും? തിരക്കിന്റെ അല്ലാതെ തന്നെ മറ്റ് പ്രൈവസികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ പ്രൈവസി നഷ്ടപ്പെടും? ഇല്ല, ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ എന്തായാലും ഒരു വി ഹാവ് ടു സാക്രിഫൈസ് എനി വൺ തിങ് അല്ലേ. ഇപ്പം നമ്മൾ വീട്ടിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ പുറത്ത് നമുക്ക് സുഖമായിട്ട് പോവാം, പക്ഷെ പോപ്പുലാരിറ്റി ഇല്ല. അതേസമയത്ത് നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഒരു പ്രൊഫഷണൽ ഫീൽഡാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും. സോ ദാറ്റ് ഇസ് വൺ സാക്രിഫൈസ് നമ്മൾ ചെയ്തേ പറ്റൂ. സോ അതുകൊണ്ട് നഷ്ടമായിട്ട് ഒരിക്കലും ഇല്ല, അതൊരു സന്തോഷമാണ് നമുക്കത്. കാരണം ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അപ്പൊ നമ്മുടെ ഒരു ഫീൽഡിനും നമ്മുടെ ആർട്ടിനും അവർ അംഗീകരിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു
ധാരണ. അപ്പൊ നാച്ചുറലി വി ഫീൽ ഹാപ്പി അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു സ്ത്രീയുടെ ഒരു കഴിവാണ് കാരണം അത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഒരു ഇൻഡിവിജ്വൽ കഴിവാണ് അത്. അവരെല്ലാ ഫീൽഡിലും അവര് കറക്റ്റായിട്ട് കൊണ്ടുപോവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നല്ല രീതിയിൽ നീങ്ങി വന്ന നിങ്ങളുടെ നല്ല ഉപദേശങ്ങൾ വളർന്നു വരുന്ന തലമുറക്കാരായ സ്ത്രീകൾക്ക്, കുടുംബിനികൾക്ക്, ഇനി സിനിമയിൽ വരാനിരിക്കുന്ന സ്ത്രീകളുമുണ്ടല്ലോ, സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടാവുമല്ലോ, അത് കുടുംബിനികളായിട്ടുള്ളവരുണ്ടാവുമല്ലോ. കാരണം ഈ അഭിനയത്തിന്റെ കഴിവ് മനസ്സിലിരിക്കുന്ന പലരും ഉണ്ടാവും, അവരോടൊക്കെ എന്താ നിങ്ങൾക്ക് പറയാൻ? ഒരു കുടുംബിനി എന്ന സ്ഥിതിക്ക് വരാനിരിക്കുന്ന കുടുംബിനികളോടും മറ്റു സ്ത്രീകളോടും. ഇപ്പോ ഒരിക്കലും ഫാമിലി ലൈഫ് സാക്രിഫൈസ് ചെയ്യരുത്. ഫിലിംസിൽ വരികയാണെങ്കിൽ പോലും ഒരിക്കലും മറ്റവർ വേദനിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ. അതേസമയത്ത് ഇപ്പം നമ്മൾ വീട്ടിൽ ഒരാൾക്ക് ഇഷ്ടമല്ല നമ്മൾ ഫിലിംസിൽ വരാൻ എങ്കിൽ ആൻഡ് റീസണബിൾ ആണെങ്കിൽ അവരുടെ ഒരു അവർ നമ്മളുള്ള പെരുമാറ്റം റീസണബിൾ ആണെങ്കിൽ അവർ നമ്മളോട് വേണ്ട നീ അഭിനയിക്കേണ്ട എന്ന് പറയുന്ന റീസണബിളായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നെങ്കിൽ അവരൊരിക്കലും വേദനിപ്പിച്ച് നമ്മൾ ഒരിക്കലും എൻട്രി ചെയ്യരുത്. അതേസമയത്ത് എല്ലാവരും ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല എങ്കിൽ വെരി മച്ച് വെൽക്കം ഇൻഡസ്ട്രിയിൽ. ഒരിക്കലും ഞാൻ അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഫിലിം ഇൻഡസ്ട്രിയെ കുറ്റം പറയില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നല്ല റോൾസ് എടുത്ത് അവർക്ക് സുഖമായിട്ട് അഭിനയിക്കാം, അതൊരു പ്രശ്നമല്ല. പക്ഷെ ഒരിക്കലും അതുകൊണ്ട് മറ്റേ ഒരു ഫാമിലി ലൈഫാണെങ്കിലും വേറെ റിലേഷൻഷിപ്സ് ആണെങ്കിലും അതൊരിക്കലും നഷ്ടപ്പെടരുത്, അത് സൂക്ഷിക്കുക. ഞാൻ സ്കൂളിലുള്ളപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ എനിക്ക് പ്രൊഫഷണൽ നാടകത്തിൽ എക്സ്പീരിയൻസ് ഇല്ല. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ആരാധകരോട് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ വിദേശ ഇവരുടെ അകത്ത് ഉണ്ടായിട്ടുള്ള കൊച്ചു കൊച്ചു അനുഭവങ്ങളുടെ വിളിച്ചിട്ട്. ഇപ്പോൾ ആക്ച്വലി ഇത് എൻ്റെ ഫസ്റ്റ് വിസിറ്റ് ആണ്, ദോഹയ്ക്ക് എൻ്റെ ഫസ്റ്റ് വിസിറ്റ് ആണ്. ഇന്നത്തെ പ്രോഗ്രാംസ് കാണുമ്പോൾ ചെയ്യുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ട്, ഞാൻ ആദ്യമായിട്ട് എങ്ങനെ റിയാക്ഷൻ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഒരു ഹോപ്പ് ആണ്, ആഗ്രഹമാണ്, ഇഷ്ടമാവണം, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാവരും ഫാൻസിനോടും ഞാൻ ബെസ്റ്റ് വിഷസ് ആഗ്രഹിക്കുന്നു, അവരിൽ നിന്ന് ബെസ്റ്റ് വിഷസ് ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് മറ്റ് സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഈ സമയത്തുള്ള സന്ദർശനം മലയാളി ഫാമിലീസും മറ്റ് ഒരു ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അത് എന്താ നിങ്ങൾക്ക് കേരള ഗൾഫ് മലയാളികളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ പറയാനോ അതല്ല മോശമായ അഭിപ്രായങ്ങൾ പറയാനോ തോന്നിയിട്ടുണ്ട്? ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയല്ല, സത്യമായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് നമുക്ക് ഒരു അവിടെ നാട്ടിൽ നിന്ന് വന്ന ഇന്ത്യൻസ് ആണല്ലോ എന്ന് അവർക്കൊരു ഒരു ഹാപ്പിനെസ് ഉണ്ട് നമ്മളെ കാണുമ്പോൾ. പിന്നെ നാച്ചുറലി നമ്മൾ വരുമ്പോൾ നാട്ടിലത്തെ വിശേഷങ്ങൾക്കോ ചോദിക്കാനും അവർക്കതൊരു ഒരു റിലീഫാണ് നമ്മൾ വരുമ്പോൾ കാണുമ്പോഴും. ആൻഡ് ഒരിക്കലും അവർക്ക് അവരെപ്പോഴും നമ്മുടെ അടുത്ത് ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് പെരുമാറുന്നത്. ഒരിക്കലും ഇല്ല, ഏതായാലും ഐ എം വെരി ഹാപ്പി. അവർ ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ റിയലി വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിയർ ബിഹേവിയർ. ഈ സിനിമ അഭിനയം തുടങ്ങിയതിനു ശേഷം അഭിനയത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള മറ്റെന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്? പുസ്തക പാരായണങ്ങൾ അതല്ല മറ്റ് വലിയ ആളുകളുടെ സിനിമ കണ്ടിട്ടോ ഇതര ഭാഷാ ചിത്രങ്ങളിലെ അഭിനയങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ടോ? പടങ്ങൾ കാണുന്നത് കുറവാണ്, ഞാൻ കൂടുതൽ ഞാൻ ഇംഗ്ലീഷ് ഫിലിംസ് കാണാറുണ്ട്. പിന്നെ ഇൻസ്പിറേഷൻ പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊരു ആർട്ടിസ്റ്റ് എനിക്കൊരു ഇൻസ്പിറേഷൻ അല്ല. പക്ഷെ മൊത്തത്തിൽ വലിയ ആർട്ടിസ്റ്റിൻ്റെ കാണുമ്പോൾ നമുക്ക് ഒരു ടോട്ടാലിറ്റി ഉണ്ടല്ലോ അത് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാതെ ഈ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ സ്റ്റൈൽ അവരിൽ നിന്ന് ഞാൻ പിക്കപ്പ് ചെയ്യാറില്ല. എൻ്റേതായിട്ട് ഒരു ഇൻഡിവിജ്വൽ സ്റ്റൈൽ കൊണ്ടുവരാനാണ് എനിക്ക് ആഗ്രഹം. അപ്പം അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ട് എന്നാണ് ഉണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ടോ ഐ ഹോപ്പ് ഫാൻസ് എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആരെയും കോപ്പി ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു. ഏതായാലും ഇത്രയും സമയം തന്നെ നന്ദി, ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.